ലോകത്തതിനെ ഞെട്ടിച്ച മൊറോക്കയിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ്. 600-ലധികം ആളുകളാണ് ഇതുവരെ മരിച്ചിരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ശക്തമായ ഒരു ഭൂചലനം മൊറോക്കോയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 200-ലധികം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. മാരാകേഷ് ഔർസാസൈറ്റ് പ്രവേശിയിലെ സ്വദേശികളാണ് മരിച്ചവരിലേറെയും. തീരദേശ നഗരങ്ങളായ കാസബ്ലാങ്ക, യസോറ, റബാത്ത് എന്നിവിടങ്ങളിലും ഭൂകമ്പം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ദുരന്ത നിവാരണത്തിനായി എല്ലാവിധ സജ്ജീകരണങ്ങളും രാജ്യമൊരുക്കിയിട്ടുണ്ട്. ആഫ്രിക്കൻ യൂറോപ്യൻ ഫലകങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മൊറോക്കയിൽ ചെറുതും വലുതുമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. എന്നാൽ 2004 രാജ്യത്തെ അൽ ഹുസൈമയിൽ സംഭവിച്ച ഭൂചലനത്തിൽ 628 മരണവും 926 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഭൂകമ്പത്തിൽ മരിച്ചവർക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാനും UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബും അനുശോചനം അറിയിച്ചു. മൊറോക്കയ്ക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുമെന്നും UAE മൊറോക്കൻ ജനതയ്ക്കൊപ്പമുണ്ട് എന്നും UAE പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മൊറോക്കയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്.